ഒരു യാത്ര കൊണ്ട് പരമാവധി ജനപിന്തുണ നേടലും വോട്ട് ഉറപ്പാക്കലുമാണ് നടക്കേണ്ടത്. എന്നാൽ ഇതാ സംസ്ഥാനങ്ങളെ കീറി മുറിച്ചു പോകുന്ന കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായയാത്ര ഇപ്പോൾ ഈ അവസരത്തിൽ എന്തിനാണെന്നാണ് ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളുടെ പ്രധാന ചോദ്യം. യാത്ര ചെല്ലുന്ന ഇടങ്ങളിലും ഇനി ചെല്ലാനിരിക്കുന്ന ഇടങ്ങളിലും വേഗത്തിൽ സീറ്റ് ധാരണ ഉണ്ടാക്കാൻ യാത്രയ്ക്കായി. എന്നാൽ ആ ധാരണകളൊക്കെ കോൺഗ്രസിന്റെ സാന്നിധ്യം ഒഴിവാക്കിക്കൊണ്ട് മറ്റു കക്ഷികൾ പെട്ടെന്നെടുത്ത പുതിയ സഖ്യങ്ങൾ, തീരുമാനങ്ങൾ, അതെ ഇന്ത്യ സഖ്യത്തിന്റെ ഉദ്ദേശശുദ്ധിയെയും അടിത്തറയും തകർക്കുന്ന ഒന്നായി അതിവേഗത്തിൽ മാറുകയാണ് ഈ ഭാരത് ന്യായ യാത്ര, രാഹുലിന്റെ യാത്ര. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സംഘർഷത്തിന്റെ വക്കീലുമെത്തി. പശ്ചിമബംഗാളിൽ പ്രവേശിച്ച ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചതിൽ ആകെ രോഷാകുലിയാണ് മമതാ ബാനർജി. ആ രോഷം ഇതുവരെ ശമിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ കൈവിട്ട വാക്കുകൾ വരുത്തിവെച്ച മമതയുടെ രോഷം ശമിപ്പിക്കാൻ അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ നേരിട്ട് മമതയുമായി സംസാരിച്ച വേളയിലാണ് അവർ അതൃപ്തി വീണ്ടും അറിയിച്ചത്. ബംഗാളിലെ പി സി സി അധ്യക്ഷൻ സുധീർ രഞ്ജൻ ചൌധരിയുടെ തുടർച്ചയായുള്ള വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ താൻ റാലിയിൽ പങ്കെടുത്താൽ പാർട്ടിക്കകത്ത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കേണ്ടെന്ന് മമത മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് എംപി ഡെറിക് ഒബ്രിയാനോട് ക്ഷമ ചോദിച്ചു അതിനിടെ അധീർ രഞ്ജൻ ചൌധരി. എന്നാൽ താൻ പൊറുക്കില്ലെന്ന് രോഷാകുലിയായ മമതാ ബാനർജി മറുപടിയും കൊടുത്തു. ഒബ്രിയാനെ വിദേശി എന്ന് മുഖത്തു നോക്കി വിളിച്ചതിലാണ് ക്ഷമാപണം. ഡെറിക് ഒബ്രിയാൻ ഒരു വിദേശിയാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാം അദ്ദേഹത്തോട് ചോദിക്കുമെന്നായിരുന്നു സിലിഗുരിയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ചൌധരിയുടെ പ്രസ്താവന. വിദേശി എന്ന വാക്ക് ഒബ്രിയാനെതിരെ അശ്രദ്ധമായി ഉപയോഗിച്ചതിന് താൻ ക്ഷമ ചോദിക്കുകയാണെന്ന് പിന്നീട് ചൌധരി എക്സിൽ കുറിച്ചു. ചൌധരിയുടെ മാപ്പയപേക്ഷ പക്ഷേ തൃണമൂൽ എം പി അംഗീകരിച്ചു, മമത അംഗീകരിച്ചില്ല. ഇനി പഞ്ചാബ്. പഞ്ചാബിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയതിന് ആം ആദ്മി പാർട്ടിക്ക് ഹരിയാനയിൽ തിരിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഹരിയാനയിൽ ഉണ്ടാകില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്രയെ പരിഹസിച്ചുകൊണ്ടുള്ള ആം ആദ്മിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസിലും അതൃപ്തിയുണ്ട്. അതെങ്ങനെ ഫലിപ്പിക്കുമെന്ന് അവർക്കറിയില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇത്തരം പരാമർശങ്ങൾ ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്നാണ് കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും പക്ഷം. ഇവിടെ ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. വൻ തിരിച്ചടിയാണ് ഇതിലൂടെ ഇന്ത്യ സഖ്യം നേരിടുന്നത്. ഹരിയാനയിൽ ഒരു സഖ്യത്തിന് താല്പര്യമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ ഹൂഡ പറഞ്ഞത്. കോൺഗ്രസ് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിക്കുമെന്നാണ് ഹൂഡ ഉറപ്പിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുമായി ഒരു ചർച്ചകളും വേണ്ട. ആം ആദ്മി ഹരിയാനയിൽ ഒന്നിലധികം സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ പഞ്ചാബിൽ കാട്ടിയ ഒറ്റയ്ക്ക് മത്സരിക്കൽ തന്ത്രത്തോടെ കോൺഗ്രസ് അവർക്ക് സീറ്റ് നൽകില്ലെന്ന് ഉറപ്പാകുന്നു. അതോടെ ആം ആദ്മിക്ക് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. ഇത് വോട്ടുകൾ ഭിന്നിപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യ മുന്നിട്ട പേടി. നിലവിൽ ബംഗാൾ, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യമോ കോൺഗ്രസുമായി ചേർന്നുള്ള ഏതൊരു സഖ്യമോ ഉണ്ടാകില്ല, തീർന്നിട്ടില്ല. ഡൽഹി, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് സാഹചര്യം അത്ര അനുകൂലമല്ല. കോൺഗ്രസ് കൂടുതൽ ഫോക്കസ് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് നൽകുന്നത് സഖ്യത്തിന് കടുത്ത തടസ്സമാണ് ഇപ്പോഴും. തെരഞ്ഞെടുപ്പ് അടുത്ത ഈ സമയത്ത് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ ഉൾപ്പെടുത്തിയുള്ള ബൃഹത്തായ റാലികളല്ലേ വേണ്ടതെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അതേസമയം കോൺഗ്രസിന് ഇടത് പാർട്ടികളുമായും സീറ്റ് പങ്കിടേണ്ടതുണ്ട്. ആം ആദ്മി 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഹരിയാനയിൽ ആദ്യമായി മത്സരിച്ചത്. 46 സീറ്റിലായിരുന്നു മത്സരം. വെറും 0.48% വോട്ടാണ് അവർക്ക് ലഭിച്ചത്. ഇത് നോട്ടയേക്കാൾ താഴെ. അതേ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 22% വോട്ട് ലഭിച്ചു. ഇക്കുറി ആ വോട്ട് ലഭിക്കുമോ എന്നാണ് സംശയം. എന്തായാലും ഇത്തരമൊരു നീക്കത്തിൽ ഹരിയാനയിലെ എല്ലാ നേതാക്കളും ആം ആദ്മിയെ വിട്ടുപോയിരിക്കുകയാണ് എന്നാണ് സൂചന. പക്ഷേ കോൺഗ്രസിൻ്റെ ഈ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഏറെ അകലെയാണ് ഇപ്പോൾ കോൺഗ്രസ്.